കാൽ മാർക്സിന്റെ ദാർശനികത മാർക്സ് ഐഡിയോളജി ലോകം മുഴുവൻ ചർച്ചയപ്പെട്ടു തുടങ്ങി. മുതലാളിത്ത വസ്തുവിയുടെ തകർച്ച കാണുന്ന ഈ കാലഘട്ടത്തിൽ പോലും ജീവനക്കാർ സർക്കാരിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വിധേയരാകുന്ന അവരുടെ എല്ലാ നേട്ടങ്ങൾക്കും സർക്കാരിന്റെ വിവിധ നേട്ടങ്ങൾക്ക് അഭിമാനിക്കാവുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ജീവനക്കാരുടെ പെൻഷൻ പോലും തകിടം മറിക്കാൻ സർക്കാർ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുകയാണ്. മൻമോഹൻ സിംഗ് സർക്കാർ ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ പിമ്പായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ്. കഴിഞ്ഞ യു പി എ സർക്കാർ ഇടതുപക്ഷത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പി എഫ് ആർ ഡി എ ബിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ആ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിയുടെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഈ പി എഫ് ആർ ഡി എ ബിൽ അവിടെ അവതരിപ്പിച്ച് നിയമമാക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അവസ്ഥ പോലും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2002 ജനുവരി 16 കറുത്ത ഉത്തരവ് എന്ന് നാം വിളിക്കുന്ന 32 ദിവസം സംസ്ഥാന ജീവനക്കാരുടെ സമരം, ഐതിഹാസികമായ സമരത്തിന് വഴിയൊരുക്കി വെച്ചത് ഈ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാൻ വേണ്ടി അന്നത്തെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി വെച്ച സമ്പ്രദായം തന്നെയാണ്. അന്ന് നമ്മുടെ 32 ദിവസത്തെ സമരത്തിലൂടെ അത് ചേർത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഈ സമരം അവിടെ അവസാനിപ്പിക്കുന്നതല്ല എന്നാണ് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ ബിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ അധികം താമസിയാതെ തന്നെ ഇത് ഇവിടെയും നടപ്പിലാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനെതിരെ വമ്പിച്ച പ്രക്ഷോഭമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. എന്നാൽ നമുക്കറിയാം പല നമ്മുടെ ഈ സംഘടനാ ഭേദമന്യേ ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ പങ്കെടുക്കണമെന്ന് ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടും ജീവനക്കാരുടെ മൊത്തത്തിൽ ഉള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കഴിഞ്ഞ നവംബർ 8 സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തിയിട്ടുള്ള കൺവെൻഷനാണ്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ബി എം എസ്, ഐ എൻ ജി സി, എ ടി സി, സി ഐ ടി ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംരംഭകരും പെൻഷൻ സംരക്ഷിക്കണം എന്നുള്ളതിന് വേണ്ടി, ജീവനക്കാരുടെ പെൻഷൻ നിലനിർത്തണം എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് തയ്യാറായി കഴിഞ്ഞു. അവരുടെ പ്രതിനിധികൾ പോലും ഇന്ന് ഈ പാർലമെന്റ് മാർച്ചിൽ ഡൽഹിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേരുന്നു. ഈ അവസരത്തിൽ ഈ സമരത്തെ നിസ്സാരമായി കാണാതെ നമ്മുടെ ഭാവി ജീവിതത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഈ പി എഫ് ആർ ഡി എ ബില്ലിനെതിരെയുള്ള സമര പരിപാടികൾ, ഇനി തുടർന്നുണ്ടാവുന്ന എല്ലാ പ്രക്ഷോഭ പരിപാടികളിലും പി എസ് സി എംപ്ലോയീസ് യൂണിയന്റെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉറപ്പുവരുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഈ ഐക്യദാർഢ്യ പ്രകടനത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ജീവനക്കാരെയും തിരുവനന്തപുരം പി എസ് സി എംപ്ലോയീസ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളോട് സംസാരിക്കാൻ പി എസ് സി എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ദേവ് ദയാസിനെ ക്ഷണിക്കുന്നു. ദേശവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വിശദീകരിച്ചു കഴിഞ്ഞാണ്. ഇന്ന് അഖിലേന്ത്യാ ഫെഡറേഷൻ മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ സംഘടന, ബാങ്കിങ് മേഖലയിലെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ ഇന്ന് പാർലമെന്റിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ തൊഴിലെടുക്കുന്ന കേന്ദ്രങ്ങളിലെല്ലാം ജീവനക്കാർ പെൻഷൻ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്യും. പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നേരത്തെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരാള് അയാളുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അയാൾക്ക് കിട്ടുന്ന ഒരു കൈത്താണ് അത് തട്ടി എടുക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള സാമ്പത്തിക കുഴപ്പങ്ങൾ, അത് അമേരിക്കയിലായാലും ശരി തന്നെ യൂറോപ്പിലായാലും ശരി തന്നെ, എല്ലാ സ്ഥലങ്ങളിലും ആദ്യമായി തകർച്ച നേരിടുന്നത് പെൻഷൻ ഫണ്ടാണ്. എന്ന് വെച്ചാൽ സംഘടിത തൊഴിലാളികൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം തട്ടിയെടുത്താൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങളിലൂടെ ചിലപ്പോൾ അതിനെ തുടർന്ന് നിൽക്കും. യാതൊരു പ്രക്ഷോഭത്തിനും തയ്യാറാവാതെ നിൽക്കുന്ന വാർത്തക്കെതിരെ നിൽക്കുന്ന ജനവിഭാഗത്തിന് ആക്രമിക്കാനും അവരുടെ കയ്യിലിരിക്കുന്നത് തട്ടിയെടുക്കാനുമുള്ള എളുപ്പ ഭാഗമാണ് പെൻഷൻ സ്വകാര്യവൽക്കരണം. നമ്മുടെ രാജ്യത്ത് ഇതിനു വേണ്ടി രൂപീകരിച്ച പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി, ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നാണ് പറയുന്നത്, വികസനമുണ്ട്. ഈ സംഘ ആ അതോറിറ്റിയുടെ തലപ്പത്തുള്ളവർ പറയുന്ന ആനുകൂല്യങ്ങൾ പോലും ഈ കാര്യത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അതോറിറ്റി പറയുന്ന ആനുകൂല്യങ്ങൾ പോലും ജീവനക്കാരനും പെൻഷൻകാരനും കൊടുക്കാൻ കഴിയില്ല എന്നാണ്. വിദേശ നിക്ഷേപം 26% പരിമിതപ്പെടുത്താൻ കഴിയില്ല, അത് നിയന്ത്രിക്കുന്നത് ശരിയല്ല. പിന്നെ
ഇതിനെ മിനിമം ഗ്യാരണ്ടി കൊടുക്കണം. അത് പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുന്നതിന് അനുമതി നേടിയപ്പോൾ ഗവൺമെന്റിന് വേണ്ടി വോട്ട് ചെയ്ത് ഗവൺമെന്റിനെ സഹായിച്ച ബി ജെ പി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു മിനിമം ഗ്യാരണ്ടി ഉറപ്പ് കൊടുക്കണം. വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്ന 10% തുക തിരിച്ചു കൊടുക്കണം. ഈ പെൻഷൻ റിഫോം എന്ന് പറയുമ്പോൾ സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പോലെ വെറുതെ അങ്ങ് സ്വകാര്യവൽക്കരിക്കാതെ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും 10% നിർബന്ധ പൂർവ്വം പിടിച്ചെടുക്കുമെന്നാണ്. ഈ പിടിച്ചെടുക്കുന്ന തുകയെങ്കിലും തിരിച്ചു തരുന്നൊരു ഗ്യാരണ്ടി വേണ്ട, അതിന്റെ പലിശ വോട്ട് അതുപോലും തരില്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അങ്ങനെ നിർദ്ദേശം വെച്ചാൽ ഇതിന്റെ ആകർഷണീയ കുറയും, വിദേശ മുതലാളിമാർ വരുന്നത് ഇല്ലാതായി പോകുന്നു, അവരെ ആകർഷിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതുകൊണ്ട് അങ്ങനെ ഒരു ഉറപ്പ് പോലും നൽകാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അത് എത്രമാത്രം ജനവിരുദ്ധമാണ് ഈ സർക്കാരിന്റെ സമീപനങ്ങൾ എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇതേ സമയത്ത് ഇന്ന് കിങ്ഫിഷർ പോലുള്ളൊരു കുത്തക മുതലാളിയുടെ വിമാന കമ്പനി തകരുമ്പോൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് LIC യോട് ആവശ്യപ്പെടുകയാണ് ആ കമ്പനിയെ സഹായിക്കണം, നിങ്ങൾ അതിന്റെ ഷെയറുകൾ വാങ്ങി അതിന്റെ നഷ്ടത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. LIC യോട് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തോട്, ഒരു ഭാഗത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് തകരുന്ന സ്വകാര്യ മുതലാളിമാരെ സംരക്ഷിക്കാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയമാണ്. അപ്പോ ഇത്തരം നയങ്ങൾക്കെതിരായിട്ട് സംസ്ഥാന ജീവനക്കാരൻ മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരൻ മാത്രമല്ല, രാജ്യത്തെ സമസ്ത തൊഴിലാളികളും പങ്കെടുത്തുകൊണ്ട് പോരാട്ടങ്ങൾ നടത്തിയില്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. കേരളത്തിലെ ജീവനക്കാരനെ സംബന്ധിച്ച് നമുക്കറിയാം, 2002 പണിമുടക്കിന് ആധാരമായിട്ടുള്ള നമ്മുടെ ഐതിഹാസികം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന പണിമുടക്കിന് ആധാരമായിട്ട് വന്ന കാര്യങ്ങൾ 2002 ജനുവരി 14 കരട്ട ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തത് പെൻഷൻ സ്വകാര്യവൽക്കരിക്കുമെന്നാണ്. 2002 കേന്ദ്ര ഗവൺമെന്റിലെ വലിയ ബുദ്ധിമാന്മാർക്ക് ബുദ്ധി ഉയരുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ ബുദ്ധിഗുഹമുള്ളവനെന്നും പാവപ്പെട്ടവനെന്നും പച്ചവെള്ളം തവച്ചു കുടിക്കുന്നവനെന്നും നമ്മൾ പറയുന്ന AK ആന്റണിയുടെ കാലത്ത് ഇടയ്ക്ക് ഉത്തരവിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ സ്വകാര്യവൽക്കരിക്കുന്നതാണ്. അന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പക്കം പ്രഭാതവൻ എന്ന് പറയുന്ന അന്നത്തെ നിയമസഭാ സ്പീക്കറായിരുന്ന പിന്നെ മന്ത്രിയായിരുന്ന വിദ്വൻ പറഞ്ഞത് അയാൾക്കന്ന് 85 കൂടുതലുണ്ട്, ജീവന്മാരാരും ചാവൂലാന്ന്. കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരൻ എളുപ്പമൊന്നും ചാവുന്നില്ല, പെൻഷൻ മാവിന്റെ ഖജനാവിനെ മുടിക്കുകയാണ്, അതുകൊണ്ട് പെൻഷൻ സ്വകാര്യവൽക്കരിക്കണമെന്നാണെന്ന് പക്കം പ്രഭാതവൻ പറഞ്ഞത്. അതിനെ തിരുത്താൻ പോലും ഇവിടുത്തെ ഒരു നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തയ്യാറായിട്ടില്ല, ഇവിടുത്തെ സമയ സംഘടന നേതാക്കന്മാരെ തയ്യാറായിട്ടില്ല. അപ്പൊ ജീവനക്കാരെ അവഹേളിക്കുന്ന, ജീവനക്കാരുടെ അറിവുകളാക്കുന്ന ഒരു മനോഭാവം ഇന്നത്തെ ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ പെൻഷൻ തട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഭാവിയിൽ ചർച്ചയ്ക്ക് വിഷയമാവും. നിഷ്പക്ഷരായിട്ടുള്ള നമ്മുടെ ആളുകൾ പോലെ പറയും, പെൻഷൻ ജീവനക്കാരന് ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തുകയാണ് പെൻഷനായി വരിക എന്നുള്ളത്. ആയിക്കോട്ടെ, ജീവനക്കാരന്റെ പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സർവീസിൽ കയറുമ്പോൾ തന്നെ നമുക്ക് തരാൻ ബാധ്യസ്ഥമായ ഒരു കാര്യമാണ്. ഒരു ശമ്പള പരിഷ്കരണം വരുമ്പോൾ ജീവനക്കാരന്റെ ശമ്പളത്തിൽ വർധന ഉണ്ടാവുന്നത് പോലെ തന്നെ സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ അവൻ അത് കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് ഔദാര്യമല്ല, ജോലി ചെയ്യാതെ ഇരുന്ന് ശമ്പളം വാങ്ങുകയാണെന്ന് AK ആന്റണി പറഞ്ഞ അതിന്റെ തുടർച്ചയാണ് ആ സമീപനം. അത്തരം സമീപനങ്ങൾക്കെതിരായിട്ട് രാജ്യത്താകെ പോരാട്ടം നടക്കുമ്പോൾ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ജീവനക്കാരും നടക്കും പ്രക്ഷോഭത്തിനിറങ്ങുമ്പോൾ, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ പ്രക്ഷോഭത്തിനിറങ്ങുമ്പോൾ, INDUSA യുടെ സമന്വയനായ നേതാവ് സഞ്ജീവ റെഡ്ഡി, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള സഞ്ജീവ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ INDUSA ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം സർവീസ് മേഖലയിൽ INDUSA ക്കാര് പോലും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതാണ്. സർവീസ് മേഖലയിലുള്ള തെറ്റോ സംഘടന, അതിന്റെ ഒരു അംശമായിട്ടുള്ള PSCയുടെ സംഘടന, ഇതിൽ പങ്കെടുക്കില്ല. കാരണം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. എല്ലാം കൊണ്ടുപോയാൽ ഇച്ചിട്ട് തന്നെ ഈ ഗവൺമെന്റിനെ താങ്ങി നിർത്തുക, കേന്ദ്ര ഗവൺമെന്റിനെ താങ്ങി നിർത്തുക, സോണിയാഗാന്ധിയെ താങ്ങി നിർത്തുക എന്നുള്ളൊരു വലിയ മഹത്തായ ചുമതല ഞങ്ങൾക്കുണ്ടെന്നാണ് ഇവിടുത്തെ ഈ ന്യായജോലികളുടെ വിചാരം. കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരന്റെ മേഖലയിൽ ഒരു വളരെ ചെറിയൊരു ശക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. PSC ഓഫീസിനകത്തല്ല, കേരളത്തിലെ സർവീസ് മേഖല എവിടെ നോക്കിയാലും ശരി തന്നെ, കേരളത്തിലെ തൊഴിൽ രംഗത്തോട് പോലെ തന്നെ CITM AITUC എല്ലാം വിളിച്ചു നിർത്തി കഴിഞ്ഞാൽ INDUSA ചെറിയ സംഘടനയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സ്ഥാപനങ്ങളിലെയും റഫറൻസുകളിലും ഇത് തെളിയുന്ന കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും അണ്ണാതക്കുന്നം തന്നാലായത് എന്നതുപോലെ താനിരിക്കുന്ന തന്റെ സ്ഥാപനങ്ങളെ തന്നെ, തന്റെ തൊഴിലിനെ തന്നെ, തന്റെ ഭാവിയെ തന്നെ അപകടത്തിലാക്കിയാലും ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് എടുക്കുന്ന തെറ്റായ നയങ്ങൾക്ക് കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന സംഘടന നമുക്ക്
തൊഴിലാളികളുടെയും പൊതുവായ അവകാശങ്ങൾക്ക് അവരെ ഉൾപ്പെടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പോരാട്ടങ്ങളിൽ അണിനിരത്തിക്കൊണ്ട് ജീവനക്കാരനെതിരായിട്ട് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള സമീപനങ്ങൾ നിരസിക്കുന്നതിനുള്ള ശക്തമായ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് ഇന്ന് പാർലമെന്റിന് മുന്നിലുള്ള പ്രതിരോധത്തോടൊപ്പം ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരം പ്രക്ഷോഭങ്ങൾ വളരെ രൂക്ഷമാകുകയാണ്. ഇതിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിഞ്ഞേ തീരുവുള്ളൂ. ജീവനക്കാരനെ സംബന്ധിച്ച് ജീവൻ മരണ സമരമാണ്. ജീവിക്കണോ മരിക്കണോ എന്നുള്ള ചോദ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉന്നയിക്കുന്നത്. അത്തരം പ്രക്ഷോഭങ്ങളിൽ ജീവനക്കാരുടെ ഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് ശരിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരം തെറ്റായ സമീപനങ്ങൾ സ്വീകരിക്കുന്നവർ വരെ കൂടെ അണിനിരത്തേണ്ട ചുമതല നമുക്കൊണ്ട്. അത്തരത്തിൽ ശക്തമായ പ്രക്ഷോഭം നടന്നു വരട്ടെ. അതിന് പി എസ് എംപ്ലോയീസ് യൂണിയന്റെ എല്ലാ പിന്തുണയും എല്ലാ കാലത്തും ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ സഹകരണവും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ സഹായങ്ങളെയും പി എസ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. ഒരു അറിയിപ്പ് കൂടെ ഉണ്ട്. ഇന്ന് ഈ പാർലമെന്റ് മാർച്ചിൽ പി എസ് എംപ്ലോയീസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി മനുകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയകുമാർ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബിജു എന്നിവർ ഈ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന കാര്യം കൂടെ നിങ്ങൾ ഏവരെ അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാർക്കും നന്ദി രേഖപ്പെടുത്തും.